ഹൃദയ സഖി സ്നേഹമൈ. അമ്മ അമ്മ, എന്താ അമ്മേ? മോളെ ചിരിച്ചു എഴുന്നേറ്റോ, ഞാൻ നോക്കിയില്ല അമ്മേ. മോളെ ചെല്ല്, പോ ചേച്ചി വിളിച്ചിട്ട് വാ. ശരി അമ്മേ. മാളു നേരെ ചേച്ചിയുടെ മുറിയിലേക്ക് പോയി. ചേച്ചി ചേച്ചി, എന്താ മാളു? ചേച്ചി അമ്മ വിളിക്കുന്നു. മാളു ഒരു 5 മിനിറ്റ് കൂടി കിടന്നോട്ടെ പ്ലീസ് മാളു. ഓക്കേ ചേച്ചി. മാളു നേരെ അടുക്കളയിലേക്ക് ഓടി. അമ്മേ ചേച്ചി കുറച്ചു നേരം കൂടി കിടന്നോട്ടെ എന്ന് കുടിച്ചു കുതിക്കുന്നു. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ കിടന്നോളാൻ പറഞ്ഞു. നല്ല ആളെയാ ഞാൻ പറഞ്ഞയച്ചത്. ചേച്ചിക്ക് പറ്റിയ അനിയത്തി തന്നെ. അമ്മേ അമ്മേ, ആ നീ വന്നോ കീർത്തി? ചേച്ചി മാളു മോളെ. ചേച്ചി എവിടെ പ്രസാദം? അയ്യോ മാളു ഞാൻ മറന്നു പോയല്ലോ. പോ ചേച്ചി, ചേച്ചിയുമായി ഞാൻ മിണ്ടില്ല. അയ്യോ എന്റെ മാളുമോള് പിണങ്ങിയോ? ചേച്ചി നേരത്തെ പറഞ്ഞതാ, ദാ എന്റെ മാളുമോളുടെ പ്രസാദം. താങ്ക് യു ചേച്ചി. അമ്മേ ചേച്ചി എഴുന്നേറ്റില്ലേ? ഇല്ല മോളെ. അച്ഛനോ? ഇല്ല മോളെ, ഇന്നലെ ലേറ്റായിട്ടാ അച്ഛൻ വന്നത്. അമ്മേ പുറത്തുള്ളവർക്ക് നമ്മുടെ വീടും സുഖ സൗകര്യങ്ങളും ഒക്കെ കണ്ടാ പറയും. അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് നമുക്കല്ലേ അറിയും അമ്മേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാട്. ആ മോളെ എല്ലാം ശരിയാവും. അതിനല്ലേ നിന്റെ ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. നിന്നെയും പഠിപ്പിക്കണം, അനിയത്തിയെയും പഠിക്കണം. വീട്ടു ചെലവ്, ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഇങ്ങനെ ജോലി ചെയ്യുന്നെ. അമ്മേ ആ മോൾ എഴുന്നേറ്റോ. അമ്മേ കീർത്തി, നിങ്ങൾ രണ്ടുപേരും ഒന്നിനെ കുറിച്ചും വിഷമിക്കണ്ട. അമ്മേ അച്ഛന് കിട്ടുന്ന സാലറി ബാങ്കിൽ അടയ്ക്കുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ വീട് തിരിച്ചു പിടിക്കണ്ടേ. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ വീട്ടു ചെലവ് നോക്കാനും. പിന്നെ നിന്നെയും ദാ നമ്മുടെ ഈ കൊച്ചു മാളുമോളെയും പഠിപ്പിക്കാനും. അതുകൊണ്ട് നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കണ്ട. അതല്ല ചേച്ചി, ഞാനും ഒരു ജോലിക്ക് പോയാലോ എന്ന് വിചാരിക്കേ. ദേ കീർത്തി, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടം കേട്ടോ. കീർത്തി നീ പഠിച്ച് പഠിച്ച് വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ആവണം. അപ്പോഴല്ലേ എനിക്കും ഒന്ന് അഹങ്കരിക്കാൻ പറ്റൂ. പോടി ഹൃദയ ചേച്ചി, നാശിപ്പിച്ചു. എന്താ ചേച്ചി, നീ എന്തിനാ ഈ പേര് വിളിച്ചത്? അമ്മ കൊറേ വട്ടം ആയില്ലേ ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഹൃദയ എന്ന് പറയുന്ന പേരിന് എന്താ ഇത്ര പ്രത്യേകത അറിയണോ? ആ അറിയണം. ഹൃദയ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും സ്നേഹിക്കുന്നവൾ. മറ്റൊരു പേരും കൂടിയുണ്ട്, അതെന്താ അമ്മേ? ഹൃദയ സഖി. ഹൃദയ സഖിയോ? ആ അത് നിനക്ക് ഇപ്പോഴല്ല മനസ്സിലാകുക. നിന്റെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് നിന്റെ ഭർത്താവുമായി ജീവിക്കില്ലേ, അപ്പൊ നിനക്ക് മനസ്സിലാകും. ചേച്ചി ചേച്ചി ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? പോടി പോടി ഇവിടുന്ന്. ദേ കീർത്തി, ചെറിയ വായന വലിയ വർത്താനം വേണ്ട കേട്ടോ. അതിന് ഞാൻ വലിയ വർത്താനം ഒന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി. ദേ കീർത്തി ചെല്ലേ, കോളേജിൽ പോവാൻ ടൈമായി. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. മോളെ നിനക്കുള്ള ആള് ഈ നാട്ടിലെ എവിടെയെങ്കിലും ഉണ്ടാവും. എനിക്കുള്ള ആളോ? ഇതേ സമയം DVR അല്ലെങ്കിൽ ദേവ് ബിഷാൻ റായ്ചന്ദ് ഫാഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മുന്നിൽ 5 ബെൻസ് കാറുകൾ വന്നു നിന്നു. ആരായിരിക്കാം ഈ ബെൻസ് കാറുകളിൽ നിന്ന് വന്നിറങ്ങുന്നത്? ഒരുപക്ഷെ നമ്മുടെ കഥാനായകനായിരിക്കുമോ? കാത്തിരുന്ന് കാണുക ഹൃദയ സഖി നാളെ രാത്രി 9 മണിക്ക്.